സർക്കാരിനെയും എൽ ഡി എഫിനെയും വെല്ലുവിളിച്ച ഗവർണർ എവിടെ പോയി ഉപരോധിക്കുന്നത് കാണട്ടെ മൂക്ക് ചീന്തിക്കളയുമെന്നൊക്കെ പറഞ്ഞ ഗവർണർ പേടിച്ചോടിയത് എന്തിന് ഇപ്പോൾ പേടിയുണ്ടല്ലേ എൽ ഡി എഫ് നേരത്തെ പ്രഖ്യാപിച്ചതായി ഈ പ്രതിഷേധ സമരം എൽ ഡി എഫ് ഗവർണറുടെ വെല്ലുവിളിയേറ്റെടുത്ത് കൃത്യമായി പ്രതിഷേധിച്ചു മ്യൂസിയത്തിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അസാധാരണമായ സാഹചര്യമാണെന്ന് യെച്ചൂരി പറഞ്ഞു വ്യക്തികൾക്കെതിരെയല്ല നയങ്ങൾക്കെതിരെയാണ് സമരം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രതിഷേധമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശക്തമായ ജനകീയ മുന്നേറ്റമാണിതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഗവർണർ കോടതിയാകേണ്ടെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ തുറന്നടിച്ചു രാജ്ഭവന് മുന്നിൽ ഒരു ലക്ഷം പേരും ജില്ലാ സ്ഥാനങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകളിൽ പതിനായിരങ്ങളുമാണ് അണിനിരുന്നത് വിദ്യാഭ്യാസ വിചക്ഷണരും പണ്ഡിതരും അധ്യാപകരും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും മാർച്ചിൽ പങ്കെടുത്തു ഗവർണർ കണ്ണു തുറന്ന് കാണുക പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ ഗവർണർ ഇന്ന് രാജ്ഭവനിൽ ഉണ്ടായിരുന്നേനെ എന്തൊക്കെയാണ് വീമ്പിളക്കിയത് ഇനിയെങ്കിലും വലിയ തള്ളലൊന്നും തള്ളാതെ ഒതുങ്ങിക്കൂടി കഴിയുന്നതാണ് നല്ലതെന്നാണ് വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ മുന്നറിയിപ്പ് രാജ്ഭവന് ചുറ്റുമായി ഒരു ലക്ഷം പേരെയാണ് അണിനിരത്തി രാഷ്ട്രീയ പോർമുഖം തുറന്നത് കേരളത്തിനെതിരായ കേന്ദ്രം നീക്കം ചെറുക്കുക ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിയത് രാജ്ഭവന് മുന്നിൽ ലക്ഷം പേർക്ക് പുറമെ ജില്ലാസ്ഥാനങ്ങളിലെ കൂട്ടായ്മകളിൽ പതിനായിരങ്ങളും അണിനിരുന്നു അതേസമയം പ്രതിഷേധ കൂട്ടായ്മയ്ക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ കോടതി സുരേന്ദ്രനെ കണ്ടം വഴി ഓടിച്ചു മാർച്ച് തടയാനാകില്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു രാജ്ഭവൻ മാർച്ചിലും ധർണയിലും സർക്കാർ ജീവനക്കാരും തൊഴിലുറപ്പ് തൊഴിലാളികളും പങ്കെടുക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് മാർച്ചിൽ സർക്കാർ ജീവനക്കാർ പങ്കെടുക്കരുതെന്ന് എങ്ങനെ അറിയുമെന്നും സർക്കാർ ജീവനക്കാർ പങ്കെടുക്കണമെന്ന സർക്കാർ ഉത്തരവുണ്ടോ എന്നും കോടതി ചോദിച്ചു ഹാജർ ഉറപ്പ് നൽകിയാണ് സർക്കാർ ജീവനക്കാരെ ഇറക്കുന്നതെന്നും സമരത്തിൽ പങ്കെടുക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്നതായും ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത് സമരങ്ങളിൽ സർക്കാർ ജീവനക്കാർ പങ്കെടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു